നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് നെല്ലിയമ്പത്ത് വൃദ്ധ ദമ്പതികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുവരും മരിച്ചു പടക്കോട്ട് പത്മാലയത്തിൽ റിട്ട അധ്യാപകനായ കേശവനും ഭാര്യ പത്മാവതിയുമാണ് മരിച്ചത് മുഖമൂടി ധരിച്ചെത്തിയ അജ്ഞാത സംഘം ഇവരെ വെട്ടുകയായിരുന്നു മുഖമൂടിധാരികളുടെ ആക്രമണത്തിൽ ഇന്നലെയാണ് വയോധികൻ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മയും ഇന്ന് മരണത്തിന് കീഴടങ്ങി വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം കേശവൻ മാസ്റ്റർ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടിരുന്നു വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു മുഖമൂടി അണിഞ്ഞെത്തിയ സംഘം ഒറ്റപ്പെട്ട വീട്ടിൽ തനിച്ചു കഴിയുന്ന ദമ്പതികളെ വീട്ടിൽ കയറി ആക്രമിച്ചത് ശബ്ദം കേട്ട് അയൽക്കാർ എത്തിയപ്പോഴേക്കും അജ്ഞാത സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു പത്മാവതിയുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടാണ് നാട്ടുകാർ വീട്ടിലേക്ക് ശ്രദ്ധിക്കുന്നത് ഈ സമയം നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരികയായിരുന്നു എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം നാട്ടുകാർ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും രണ്ട് മുഖമൂടിധാരികൾ ഓടി രക്ഷപ്പെടുന്നത് കണ്ടെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു കവർച്ചാശ്രമമായിരിക്കാം ആക്രമണത്തിനിടയാക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി 8:30 വീടിനുള്ളിൽ വെച്ച് ഇവർ ആക്രമണത്തിനിരയായത് കഴുത്തിനും നെഞ്ചിനും ഇടയിലാണ് രണ്ടു പേർക്കും കുത്തേറ്റത് ശസ്ത്രക്രിയ നടത്താനുള്ള തയ്യാറെടുപ്പിനിടെയാണ് പത്മാവതി മരിച്ചത് റോഡിൽ നിന്നും മാറി വിജനമായ ഒരു പ്രദേശത്തായിരുന്നു ഇവരുടെ വീട് മുഗൾ നിലയിലൂടെയാണ് പ്രതികൾ വീട്ടിലേക്ക് പ്രവേശിച്ചത് എന്നാണ് സൂചന മുഗൾ നിലയിലൂടെ വീട്ടിലേക്ക് പ്രവേശിച്ച് ഇരുട്ടാകുന്നതുവരെ വീടിന്റെ മുകളിലത്തെ നിലയിൽ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു രാത്രിയായതോടെ താഴെ ആക്രമിക്കുകയായിരുന്നു പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല മോഷണശ്രമമാണെന്നാണ് സൂചന രണ്ടുപേരുടെ മരണം ഒഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല വീടിന്റെ മുകൾ നിലയിൽ ഒളിച്ചിരുന്ന മുഖമൂടി സംഘമാണ് ഇരുവരെയും കത്തികൊണ്ട് കുത്തിയത് ശബ്ദം കേട്ട് അയൽക്കാർ എത്തിയപ്പോഴേക്കും സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാർ തന്നെയാണ് പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് കൊലപാതകികളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു എന്നാൽ പ്രതികളെ നേരിട്ട് കണ്ട് ഇരുവരും മരണപ്പെട്ടതോടെ അന്വേഷണം പ്രതിസന്ധിയിലായി അഞ്ചുകുന്ന് സ്കൂളിലെ കായിക അധ്യാപകനായിരുന്നു മരണപ്പെട്ട കേശവൻ മാസ്റ്റർ മാനന്തവാടി ഡിവൈഎസ്പി എ പി ചന്ദ്രൻ പനമരം കേണിച്ചിറ മാനന്തവാടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുന്നു മരണപ്പെട്ട ദമ്പതികളുടെ ബന്ധുവും അയൽവാസിയും പോലീസുകാരനുമായ അജിത് എന്നയാളാണ് കരച്ചിൽ കേട്ട് വീട്ടിലേക്ക് ആദ്യം ഓടിയെത്തിയത് എന്നാൽ ഇയാൾ എത്തിയപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു ഈ സമയത്ത് കേശവൻ മാസ്റ്റർ മരണപ്പെടുകയും ചെയ്തു പിന്നീട് പത്മാവതി അമ്മയാണ് ഇയാളോട് പറഞ്ഞത് രണ്ടുപേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മുകളിലത്തെ നിലയിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്നാണ് കേശവൻ മാസ്റ്റർ വീടിന്റെ മുകളിലേക്ക് കയറിയത് ഈ സമയത്ത് അവിടെ ഒളിച്ചിരിക്കുകയായിരുന്ന അക്രമി സംഘം കേശവ മാസ്റ്ററുമായി തർക്കത്തിലായി പിന്നീട് കേശവ മാസ്റ്ററെ ബലം പ്രയോഗിച്ച് താഴെ കൊണ്ടുവരികയും താഴെ വെച്ച് രണ്ടുപേരെയും കത്തികൊണ്ട് കുത്തുകയുമായിരുന്നു കേശവ മാസ്റ്റർക്ക് നെഞ്ചിനും വയറിലുമാണ് കുത്തേറ്റത് പത്മാവതിക്ക് നെഞ്ചിനും കഴുത്തിനും ഇടയിലാണ് ആഴത്തിൽ കുത്തേറ്റത് ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ ഇരുവരും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്ന് അജിത് പറയുന്നു ഇത് മാത്രമാണ് അക്രമികളെ കുറിച്ചുള്ള ഏക വിവരം പിന്നീട് പത്മാവതി അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവ്യക്തമായിരുന്നു എന്നാണ് അജിത് പറയുന്നത് ഇരുന്നില വീട്ടിൽ വൃദ്ധ ദമ്പതികൾ തനിച്ചായിരുന്നു താമസിച്ചത് ആളൊഴിഞ്ഞ വിജനമായ ഒരു പ്രദേശത്താണ് വീട് മൂന്ന് മക്കളാണ് ഇരുവർക്കുമുള്ളത് ഇതിൽ മഹേഷ് എന്ന മകൻ മാനന്തവാടിയിലും മുരളി എന്ന മകൻ കോഴിക്കോടും ഏക മകൾ മിനിജ ഭർത്താവിന്റെ വീട്ടിലുമാണ് താമസം മോഷണശ്രമമാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നാണ് സംശയിക്കുന്നതെങ്കിലും വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ളതൊന്നും കാണാതായിട്ടില്ല എന്നതും ദുരൂഹതയുണർത്തുന്നു അഞ്ചുകുന്ന് സ്കൂളിലെ കായിക അധ്യാപകന്മാരായിരുന്നു മരണപ്പെട്ട കേശവ മാസ്റ്റർ ഭാര്യ പത്മാവതി വീട്ടമ്മയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത